അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ദിവസം ദീനിയാത്തിൽ അൽ ഈമാനു ബിർറുസുൽ എന്ന പാഠത്തിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ആരാണ് നബിമാരെന്നും അവർ എങ്ങനെയുള്ളവരാണെന്നും അവർ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് വന്നെത്തുന്നത് എന്നുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കുട്ടികളെ, ആരാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്നും പ്രത്യേകം തെരഞ്ഞെടുത്ത് സൃഷ്ടികളിലേക്ക് അയച്ചിട്ടുള്ള ദൂതന്മാരാണ് മുർസലീങ്ങൾ, നബിമാർ അല്ലേ. 124,000 പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എങ്കിലും അവരിൽ നിന്നും 313 ആളുകൾ മാത്രമാണ് മുർസലീങ്ങളായിട്ടുള്ളത്, അഥവാ പ്രബോധനം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഈ മുർസലീങ്ങൾ അത്രയും ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലുള്ള പ്രവാചകന്മാർ, ഇവരൊക്കെയും എല്ലാ സമുദായങ്ങളിലേക്കുമുള്ള പ്രവാചകരല്ല, റസൂലല്ല. മറിച്ച് അവർ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രം, ഒരു പ്രത്യേക ജനസമൂഹത്തിലേക്ക് മാത്രമായിട്ടുള്ള റസൂലുമാരായിരുന്നു. എന്നാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ല. നമ്മുടെ നബി ഒരു പ്രത്യേക ജനതയിലേക്ക് മാത്രം റസൂലായിട്ടല്ല അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്, മറിച്ച് സകലമാന പടപ്പുകളിലേക്കും അള്ളാഹുവിൻ്റെ റസൂലാണ്. ജിന്നുകളിലേക്കും മലക്കുകളിലേക്കും പക്ഷിമൃഗാദികളിലേക്കുമെല്ലാം നമ്മുടെ നബി റസൂലാണ്. ആ വിധത്തിലാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ നബി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവ സൃഷ്ടികളിലേക്കുമായി അള്ളാഹു നിയോഗിച്ച റസൂലാണ്. അവസാന പ്രവാചകരാണ് നമ്മുടെ നബി തങ്ങൾ. നമ്മുടെ നബിക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല. അവസാന പ്രവാചകരാണ് നമ്മുടെ നബി മുഹമ്മദുൻ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇനി നമ്മുടെ നബിക്ക് ശേഷം ഇനി ഒരു നബി വരാനുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കുകയോ വാദിക്കുകയോ ചെയ്താൽ അയാൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയവനാണ്, അയാൾ മുസ്ലിമല്ല. എന്നാൽ ഇപ്പോഴും ആകാശത്ത് ജീവിച്ചിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാന കാലത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമല്ലോ. എന്നാൽ അതായിരിക്കുമോ അവസാന പ്രവാചകൻ? അല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പുതിയ റസൂലായിട്ടല്ല വരുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ നബിക്ക് മുമ്പേ വന്നു പോയ പ്രവാചകരാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമി ലോകത്തേക്ക് ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായിട്ട് കടന്നു വരും. എന്നാൽ ആ വരുന്നത് ഒരു പുതിയ റസൂലായിട്ടല്ല, മുൻകഴിഞ്ഞു പോയ പ്രവാചകരാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്തിനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായിട്ട്
കടന്നു വരുന്നത്, ഭൂമി ലോകത്തേക്ക് തന്നെ കടന്നു വരുന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത് പ്രകാരം ഭരണം നടത്തുവാനും ദീനിനെ സംരക്ഷിക്കുവാനും അവസാന കാലം വരുന്ന ദജ്ജാലിനെ കൊല്ലുവാനുമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത്. അവസാന കാലഘട്ടത്തിൽ ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായിട്ട് ലോകമാകെ ഫസാദായി നിൽക്കുന്ന ഘട്ടത്തിൽ ഈ ഭൂമി ലോകത്ത് നമ്മുടെ നബി തങ്ങളുടെ ദീന് പ്രകാരം, നിയമപ്രകാരം, ശരീഅത്ത് പ്രകാരം ഇവിടെ ഭരണം നടത്തുവാനും നമ്മുടെ ദീനിനെ, പരിശുദ്ധമായ ഇസ്ലാമിനെ സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ അവസാന കാലഘട്ടം വരുന്ന ദജ്ജാലിനെ, അക്രമിയായ അരാജകത്വം സൃഷ്ടിക്കുന്ന ദജ്ജാലിനെ കൊല്ലുവാനുമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത്, അല്ലാതെ ഒരു പുതിയ പ്രവാചകരായിട്ടല്ല. അന്ത്യപ്രവാചകർ അത് ആര് മാത്രമേയുള്ളൂ? നമ്മുടെ നബി മുഹമ്മദുൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമേയുള്ളൂ. ആ നബിക്ക് ശേഷം ഇനി ഒരു നബി വരാനുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിച്ചുറപ്പിക്കുകയോ വാദിക്കുകയോ ചെയ്താൽ അയാൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയവനാണ്, അയാൾ വിശ്വാസിയല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ വഹി എന്ന ദിവ്യ സന്ദേശം ലഭിക്കുന്നവരാകയാൽ മുർസലീങ്ങൾക്ക് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളുണ്ട്, ചില സിഫത്തുകളുണ്ട്. ആ സിഫത്തുകളെ സംബന്ധിച്ച് ഇൻഷാല്ലാ നമുക്ക് അടുത്ത പാഠത്തിൽ വെച്ച് പഠിക്കാം. ഇനി നമുക്ക് ഇതിലെ ചോദ്യോത്തരങ്ങളൊന്ന് പരിശോധിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ആരാണ് മുർസലുകൾ? ആരാണ് ഉത്തരം? മനുഷ്യരിൽ നിന്നും അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത് അവൻ്റെ സൃഷ്ടികളിലേക്ക് അയച്ചിട്ടുള്ള ദൂതന്മാരാണ് മുർസലുകൾ. രണ്ടാമത്തെ ചോദ്യം, മുർസലുകൾ എങ്ങനെയാണ് ജനങ്ങളിൽ വന്നെത്തുക? എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? സജ്ജനങ്ങൾക്ക് പ്രതിഫലം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചും നിയമങ്ങൾ ലംഘിക്കുന്ന ദുർജനങ്ങൾക്ക് കനത്ത ശിക്ഷ കൊണ്ട് താക്കീതു ചെയ്തുമാണ് അവർ ജനങ്ങളിലേക്ക് വന്നെത്തുക. മൂന്നാമത്തെ ചോദ്യം, അള്ളാഹുവിങ്കിൽ നിന്നും അവർ എത്തിച്ചു കൊടുക്കുന്നത് എന്ത്? എന്താണ് തങ്ങളെ അയക്കപ്പെട്ടത്? ഏതൊരു ജനതയിലേക്കാണോ അവരുടെ ഇഹപര നേട്ടങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളാണ് അവർ അള്ളാഹുവിങ്കിൽ നിന്നും എത്തിച്ചു കൊടുക്കുന്നത്. നാലാമത്തെ ചോദ്യം, നമ്മുടെ നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരിലേക്ക് അയക്കപ്പെട്ടവരാണ്? എന്താ ഉത്തരം? നമ്മുടെ നബി മുഹമ്മദുൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവ സൃഷ്ടികളിലേക്കുമായി അള്ളാഹു നിയോഗിച്ച റസൂലാണ്. അഞ്ചാമത്തെ ചോദ്യം, ആരാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവർ? ആരാണ് നബിക്ക് ശേഷം ഇനിയും നബിയുണ്ടാകുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുകയോ വാദിക്കുകയോ ചെയ്താൽ അവർ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയവരാണ്? ആറാമത്തെ ചോദ്യം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവതരിക്കുന്നതെന്തിന്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത് പ്രകാരം ഭരണം നടത്തുവാനും ദീനിനെ സംരക്ഷിക്കുവാനും അവസാന കാലം വരുന്ന ദജ്ജാലിനെ കൊല്ലുവാനുമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവതരിക്കുന്നത്. ഈ ചോദ്യോത്തരങ്ങളൊക്കെ ഇതേ പ്രകാരം തന്നെ എഴുതിയെടുത്ത് ഉസ്താദുമാരെ കാണിക്കുക. ഇനി നമുക്ക് പാഠമൊന്ന് വായിച്ചു നോക്കാം അല്ലേ. പാഠം 8, അൽ ഈമാനു ബിർ റുസുൽ. നമ്മൾ എവിടം വരെ വായിച്ചു? അതിൻ്റെ ബാക്കി വായിക്കാം അല്ലേ. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവ സൃഷ്ടികളിലേക്കുമായി അള്ളാഹു നിയോഗിച്ച റസൂലാണ്. നബി തങ്ങളുടെ ശേഷം ഇനി ഒരു നബിയോ റസൂലോ ഉണ്ടാകുന്നതല്ല. അന്ത്യപ്രവാചകരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.
നബിക്ക് ശേഷം ഇനിയും നബി ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുകയോ വാദിക്കുകയോ ചെയ്താൽ അവർ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയവരാണ്. എന്നാൽ ഇപ്പോഴും ആകാശത്ത് ജീവിച്ചിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം അവസാന കാലത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ്. അവർ ഒരു പുതിയ റസൂലായിട്ടല്ല അന്ന് വരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത് പ്രകാരം ഭരണം നടത്തുവാനും ദീനിനെ സംരക്ഷിക്കുവാനും അവസാന കാലം വരുന്ന ദജ്ജാലിനെ കൊല്ലുവാനുമാണ് ഈസാ അലൈഹിസ്സലാം അവതരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വഹി എന്ന ദിവ്യ സന്ദേശം ലഭിക്കുന്നവരാകയാൽ മുർസലുകൾക്ക് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളുണ്ട്, ചില ദുർഗുണങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതുമുണ്ട്. ഇൻഷാ അല്ലാ അത്തരം ഗുണങ്ങളെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെച്ച് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.